മഹാകവി കുട്ടമത്ത് സ്മാരക സമിതി സംഘടിപ്പിച്ച സംസ്ഥാനതല പ്രൊഫഷണൽ നാടകോത്സവത്തിന് തിരശീല വീണു. മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ട കോഴിക്കോട് സങ്കീർത്തനയുടെ വേട്ടയ്ക്ക് കുട്ടമത്ത് സ്മാരക അവാർഡ് സമ്മാനിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ സേവനം സഹകരണം നാടിന്റെ നന്മയ്ക്കായി കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക്, കാഞ്ഞങ്ങാടിന്റെ ജനകീയ സഹകരണ സ്ഥാപനം. മഹാകവി കുട്ടമത്തിന്റെ ബാലഗോപാലൻ നാടകരചനയുടെ ശതാബ്ദിയാഘോഷ ഭാഗമായാണ് ചെറുവത്തൂർ കുട്ടമത്ത് സ്മാരക സമിതി സംസ്ഥാനതല പ്രൊഫഷണൽ നാടകോത്സവം സംഘടിപ്പിച്ചത്. അവതരണത്തിലും ആഖ്യാനത്തിലും മികവ് പുലർത്തി കോഴിക്കോട് സങ്കീർത്തനയുടെ വേട്ട കുട്ടമത്ത് സ്മാരക അവാർഡിന് അർഹനായി. കൊല്ലം ആവിഷ്കാരിയുടെ ദൈവം തൊട്ട ജീവിതത്തിനാണ് രണ്ടാം സ്ഥാനം. തിരുവനന്തപുരം ശ്രീനന്ദനയുടെ ബാലരമയുടെ രചയിതാവ് പ്രദീപ് കുമാർ കാവുന്തറ മികച്ച നാടകരചയിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാജീവൻ മമ്മിണിയാണ് മികച്ച സംവിധായകൻ. നെയ്യാറ്റൻ കരസനൽ മികച്ച നടനും വേട്ടയിലെ അഭിനയത്തിലൂടെ മല്ലിക മികച്ച നടിയുമായി. അവാർഡ് സമർപ്പണ സമ്മേളനം എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ പരിസര പ്രദർശനം ഞാൻ ഇന്നലെ പങ്കെടുത്തത് അഞ്ചാമത്തെ നാടകോത്സവത്തിലാണ്. അഞ്ചാമത്തെ എല്ലാ സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ്. വിവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, നാടകത്തോടുള്ള നമ്മുടെ മനോഭാവത്തിൽ ഗുണപരമായ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട്, പോയ രണ്ട് വർഷക്കാലത്ത് വീട്ടു തടങ്കലിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ലഭിച്ച എന്നൊരു വിമുക്തി നേടിയ ഒരു സമയമാണ്. അപ്പൊ ഏത് ചെറിയ കലാ സാംസ്കാരിക പരിപാടികളാണെങ്കിലും വീടേ കൂട്ടിയും കുട്ടിയും കുടുംബവും എല്ലാവരും കൂടെ പുറപ്പെടുക എന്നുള്ളത് ഒരു ആവേശകരമായ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് നാടകങ്ങളുണ്ട് സജീവമായിരുന്നു അതിന്റെ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ. കേരളത്തിന്റെ സാമൂഹ്യ പരിവർത്തനത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ നവോത്ഥാന പ്രസ്ഥാന കാര്യങ്ങൾ മുതൽ ഇങ്ങോട്ട് മാറ്റങ്ങൾ കൈവരിച്ച ഓരോ ഘട്ടത്തിൽ ജനങ്ങളുമായി സംവേദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം കലാമാധ്യമം എന്നുള്ള നിലയിൽ ഒരു ക്രിയേറ്റീവ് ആർട്ട് കൂടിയായിട്ടുള്ള ചടങ്ങിൽ സജീവൻ കുട്ടമത്ത് അധ്യക്ഷനായി. പ്രശസ്ത നാടകകാരൻ ഇബ്രാഹിം ബെങ്കര കുട്ടമത്ത് അവാർഡ് സമ്മാനിച്ചു. ഇ പി രാജഗോപാലൻ മുഖ്യാതിഥിയായി. രാജേന്ദ്രൻ പയ്യാടക്കത്ത്, വി ചന്ദ്രൻ, വൈ എം സി ചന്ദ്രശേഖരൻ, ടി പി കുഞ്ഞിക്കണ്ണൻ, മേക്കര നാരായണൻ, കെ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മഹാകവി കുട്ടമത്തിന്റെ പൗത്രൻ ഇ രാജഗോപാലൻ, പി വിജയൻ, അനഘ പ്രദീപ് എന്നിവരും സംബന്ധിച്ചു. തുടർന്ന് തിമിരി അഭയം കലാസമിതിയുടെ മഴയോർമ്മ നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.